ആണ്, 10.5 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത്. പക്ഷേ അതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ആമസോൺ ലെവലൊക്കെ നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വിസ വരെ ആമസോൺ പ്രൊവൈഡ് ചെയ്യും. വിസിൻ്റെ സമയത്തൊക്കെ നമുക്കൊരു ബോണസ് കിട്ടും. കഴിഞ്ഞ വട്ടം 500 pound ബോണസ് ആയിട്ട് കിട്ടിയത്, കാരണം സൂര്യനെ കുതിച്ച് വരുന്നൊരു സീനറി. നമസ്കാരം. യു കെയിൽ കുറേയധികം വെയർഹൗസുകൾ ഉണ്ടെങ്കിലും ഇവിടെ വരുന്ന ഒരുവിധം മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്നത് ആമസോൺ വെയർഹൗസിലാണ്. ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. കാരണം അവർ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റുകൾ, അതേപോലെ തന്നെ അവിടുത്തെ വർക്ക് കൾച്ചറൊക്കെയാണ് ഇതിന് കാരണങ്ങൾ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതും ആമസോൺ വെയർഹൗസിലാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഷിഫ്റ്റ് ദിവസങ്ങൾ വരുന്നത് ബുധൻ മുതൽ ശനി വരെയാണ്. അങ്ങനത്തെ പല ഷിഫ്റ്റുകളും ആമസോണിൽ അവൈലബിൾ ആണ്. തിങ്കൾ മുതൽ വ്യാഴം വരെയുണ്ട്, വ്യാഴം മുതൽ ഞായർ വരെയുണ്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ബുധൻ മുതൽ ശനി വരെയുള്ള ഷിഫ്റ്റാണ്. 10.5 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഒരു ദിവസം. അങ്ങനെ 4 ദിവസം നമുക്ക് വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ 40 hours നമുക്ക് കിട്ടും. ഇനി അതിന് പുറമെ 20 മണിക്കൂർ കൂടി നമുക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാനായിട്ട് പറ്റും, ഓവർ ടൈം അവൈലബിലിറ്റി അനുസരിച്ച്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ 10.5 മണിക്കൂറിൽ 1 മണിക്കൂർ നമുക്ക് ബ്രേക്ക് ഉണ്ടായിരിക്കും. അതിൽ 1.5 മണിക്കൂർ നമുക്ക് പെയ്ഡായിരിക്കും, 1.5 മണിക്കൂർ നമുക്ക് അൺപെയ്ഡ് ആയിരിക്കും. ഈ 1.5 മണിക്കൂർ നമ്മുടെ ആനുവൽ ലീവിലേക്കാണ് കയറുക. പിന്നെ ആമസോണിൽ നൈറ്റ് ആൻഡ് മോർണിംഗ് ഷിഫ്റ്റാണ് ഉള്ളത്. അപ്പോൾ നൈറ്റ് പേയ്മെൻറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ നമ്മുടെ ഉറപ്പൊന്നും ശരിയാവാത്ത കാരണം ഞാൻ മോർണിംഗ് ഷിഫ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ലെസ്റ്റർ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 21 miles ആമസോൺ വെയർഹൗസിലേക്ക്. ആമസോൺ വെയർഹൗസ് നിൽക്കുന്നത് ഡെർബിയിലാണ്. അപ്പോൾ രാവിലെ ഇവിടുന്ന് 6:40 കറക്റ്റ് നമുക്ക് ബസ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി ടൈമിൽ കറക്റ്റ് അവിടെ എത്താനായിട്ട് പറ്റും. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ സൈക്കിളിലാണ് പോവുക. ഒരു 5:30 ഞാൻ എണീക്കും. അതിനുശേഷം ഒരു 6:30 ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സൈക്കിളിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അതിന് ബസ് കിട്ടും. അപ്പോൾ ബസ്സിൽ പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം നമുക്ക് കയറി കഴിഞ്ഞാൽ സീറ്റൊക്കെ കിട്ടും. കുറച്ചൊരു ക്യൂ ഒക്കെ ഉണ്ടായിരിക്കും ഫസ്റ്റ് തന്നെ. പക്ഷേ ആളുകളെല്ലാം കയറിയാൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ബസ്സിലുണ്ടായിരിക്കും. അത് മാത്രമല്ല, ബസ്സിൽ നമുക്ക് പതുക്കെ പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് പോകാനായിട്ട് പറ്റും. കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിരുന്ന് അത്യാവശ്യം കംഫർട്ടബിൾ ആണ് ബസ്സിൽ. ഇനി ഫോണിൽ ചാർജ് തീരും എന്നുള്ള പേടി വേണ്ട. അതിൽ USB ചാർജിങ് സിസ്റ്റം ഉണ്ട്, നമുക്ക് അതിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ഫോണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവില്ല, കാരണം വൈഫൈ ഫെസിലിറ്റി ബസ്സിൽ അവൈലബിൾ ആണ്, ഫ്രീ വൈഫൈ ആണ്. അപ്പോൾ അതൊന്നും പേടിക്കണ്ട. പിന്നെ നിങ്ങൾ ചാർജർ കൊണ്ടായിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ USB ചാർജർ കേബിൾ ഇല്ലെങ്കിൽ തന്നെ എയർ ചാർജിങ് സിസ്റ്റം ബസ്സിലുണ്ട്. നമ്മുടെ ഫോൺ ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. അപ്പോൾ ഇങ്ങനെ കുറേയധികം ഫെസിലിറ്റീസ് ബസ്സിൽ അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സിൻ്റെ ഒരു 70% മൊത്തം ഗ്ലാസ്സാണ്. 2 sides വിൻഡോസ്, വലിയ ഗ്ലാസ് വിൻഡോസ് ഉണ്ട്. അതുപോലെ തന്നെ സൺ പ്രൂഫ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. നല്ല വെതറൊക്കെ ആണെങ്കിൽ മനോഹരമായ കാഴ്ചകളാണ് ശരിക്കും ബസ്സിൽ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ ബസ് വില്ലേജിലൂടെ കടന്നു പോകുന്നുണ്ട്, സിറ്റീസിലൂടെ കടന്നു പോകുന്നുണ്ട്, അങ്ങനെ പല പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു റിഫ്രഷിങ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ശരിക്കും ബസ്സിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ബസ്സിൽ പോകാനായിട്ട് കോസ്റ്റും ഭയങ്കര കുറവാണ്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് ആകെ ഒരു ദിവസം 4 pounds ബസ്സിൽ പോകാനായിട്ട് ചാർജ് വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ബസ്സിൽ ട്രാവൽ ചെയ്യണേ എന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കാരണം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഏത് സ്റ്റോപ്പിലാണ് ഈ ബസ് നിർത്തുന്നത് എന്നുള്ളത് സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് എഴുതി കാണിക്കും. അതുപോലെ തന്നെ സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് ഈ സ്റ്റോപ്പിലാണ് വണ്ടി നിർത്തുന്നത് എന്നുള്ളത് റെക്കോർഡഡ് വോയിസും അതിലുണ്ടായിരിക്കും. 1:30 നമ്മൾ ലൊക്കേഷനിലെത്തും. അവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു 10 minutes നടക്കാനുണ്ട് വെയർഹൗസിലേക്ക്. 10 minutes നടക്കുമ്പോൾ നമുക്ക് ബോറൊന്നും അടിക്കില്ല, കാരണം സൂര്യനെ കുതിച്ച് വരുന്നൊരു സീനറിയും പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പതുക്കെ നടക്കാം. അങ്ങനെ നടന്ന് നമ്മൾ ആമസോൺ വെയർഹൗസിലെത്തും. അവിടെ നമുക്ക് ലോക്കർ ഉണ്ടായിരിക്കും, അതിൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കഫ്റ്റേരിയയിലേക്ക് പോകും. ക്യാൻറ്റീൻ പോലെ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ മലയാളികൾ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞാനൊരു ചായയൊക്കെ എടുത്തിട്ട് അവരായിട്ട് നട്ടത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഒരു 7:57 നമുക്ക് പഞ്ച് ചെയ്യേണ്ടത്. 3 minutes മുമ്പ്, 8 മണിയാവാൻ 3 minutes മുമ്പാണ് നമുക്ക് പഞ്ച് ചെയ്യേണ്ടത്. പഞ്ച് ചെയ്തതിന് ശേഷം അവിടെ മാനേജർമാരുടെ ഒരു മീറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും. അവിടെ ചെന്നിട്ട് അവർ അന്നത്തെ ദിവസം ചെറിയൊരു ബ്രീഫ് തരും. അതിനുശേഷം നമുക്ക് വർക്കിലേക്ക് കയറാവുന്നതാണ്. ഫുൾ ടൈമായിട്ടും പാർട്ട് ടൈമായിട്ടും നമുക്കിവിടെ ജോലി അവൈലബിൾ ആണ്. ഫുൾ ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്കിൽ 40 hours കിട്ടും, പാർട്ട് ടൈം ആണെങ്കിൽ 20 hours. പിന്നെ ഫുൾ ടൈമുകാർക്ക് നമുക്ക് 20 hours എക്സ്ട്രാ എടുക്കാനായിട്ട് പറ്റും. 40 hours പകരം ഒരു 60 hours നിങ്ങൾക്ക് ഒരു വീക്കിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ഓവർ ടൈം ഡ്യൂട്ടിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഓവർ ടൈം എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ പൈസയാണ് കിട്ടുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വെയർഹൗസിൻ്റെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, നിങ്ങൾക്കത് കയറി നോക്കാം. അതിലെല്ലാം എങ്ങനെയാണ് അവിടുത്തെ ഡ്യൂട്ടികൾ വരുന്നത്, അവിടുത്തെ പേയ്മെൻറ്റ് എങ്ങനെയൊക്കെയാണെന്നുള്ള വിശദവിവരങ്ങൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
വീക്കിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക. എല്ലാ ഫ്രൈഡേയും നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും. അതുപോലെ തന്നെ ഡിസംബർ സമയത്ത് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ നമുക്കൊരു ബോണസ് കിട്ടും. കഴിഞ്ഞ വട്ടം 500 പൗണ്ടാണ് ബോണസായിട്ട് കിട്ടിയത് ക്രിസ്മസ് സമയങ്ങളിൽ. പിന്നെ നിങ്ങളിവിടെ 3 വർക്ക് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് മടുത്തു കഴിഞ്ഞാൽ, സെയിം ജോലി തന്നെ ചെയ്ത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ട്രെയിനിങ് തരും, ക്രോസ് ട്രെയിനിങ് എന്ന് പറയും. ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അപ്പോൾ ഒരു വീക്കിൽ തന്നെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ആമസോൺ ഫോഴ്സ് വഴിയും അതേപോലെ ആമസോൺ ജോബ്സ് വഴിയൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതല്ലാണ്ട് ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ മാത്രം ജോലികൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. പക്ഷേ അവർ ത്രൂ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം ക്വസ്റ്റ് വഴിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ് ആവുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ഡയറക്റ്റ് തന്നെ നിങ്ങൾ ആമസോണിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ ജോലി കിട്ടുന്നതാണ് നല്ലത്. ആമസോണിൽ ഇപ്പോൾ ഹയർ പൊസിഷൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന പൊസിഷൻ അല്ലാണ്ട് ഒരു ലീഡർ അതല്ലെങ്കിൽ ടീം ലീഡർ അതല്ലെങ്കിൽ മാനേജർ ലെവലൊക്കെ വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പുറത്തു നിന്ന് അപ്ലൈ ചെയ്ത് കിട്ടുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനുള്ള ചാൻസുകൾ നിങ്ങൾ ആമസോണിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം, അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റിയും ആമസോണിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മാനേജർ ലെവലൊക്കെ നമുക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വിസ വരെ ആമസോൺ പ്രൊവൈഡ് ചെയ്യും. ഞാനിപ്പോൾ ലെസ്റ്ററിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീട് മാറി റീലൊക്കേറ്റിയാണ്. ഞാൻ കോൺട്രിയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയുള്ള ആമസോൺ വെയർ ഹൗസിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഡർബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് എനിക്ക് കോൺട്രി ആമസോണിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ അടിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് റീലൊക്കേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള കുറേയധികം ഉപകാരങ്ങൾ ആമസോണിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ആമസോൺ വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്നത്. UK സിറ്റിസൺസ് ഉണ്ടായിരിക്കും, അതുപോലെ മറ്റ് രാജ്യങ്ങൾ റൊമേനിയ അല്ലെങ്കിൽ നൈജീരിയ, അങ്ങനെ പല കൺട്രിയിൽ നിന്നുള്ള ആളുകളായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസുകൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാനും അവരുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് അറിയാനും അങ്ങനെ പല പല ആളുകളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവിടെ ഉണ്ട് ശരിക്കും. അപ്പോൾ ഇത്രയധികം ബെനിഫിറ്റുകൾ കൊടുക്കുന്നതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ വന്ന് ആമസോൺ വെയർ ഹൗസിൽ കയറുന്നതും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുവരും. ബൈ ബൈ.